ഇന്റർവ്യൂസിൽ പറയുന്നത്, അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിൽ ഞാൻ കൊടുക്കുന്നത്. ആ ഇന്റർവ്യൂത്തെ ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ പറയാം, എറണാകുളത്ത് നിന്ന് മഴവിൽ കേരളം ചാനലുകാർ എൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ ചോദിച്ചിട്ട് വരുമ്പോൾ വന്ന് എൻ്റെ ഇന്റർവ്യൂ എടുത്ത് പോയി അവർ അത് ഇടുന്നത്. നിങ്ങൾ ആ വീഡിയോസ് നിന്ന് കട്ടെടുത്ത് നിങ്ങൾ വീഡിയോ ഒരു കണ്ടന്റ് ആക്കി ഇടുമ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് അതിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് മുഴുവനാക്കിയിട്ടൊക്കെ നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പരത്തുമ്പോൾ അതിലൂടെ മറ്റുള്ളവർക്കും കൂടി അത് പ്രശ്നമാവും, അല്ലെങ്കിൽ പ്രശ്നമല്ല ഈ ഇങ്ങനെയുള്ള പോർഷൻസ് വരുമ്പോൾ എൻ്റെ ഇക്ക മരിക്കാൻ കാരണം ഇക്കാൻ്റെ കുടുംബം, അല്ലെങ്കിൽ ഇക്കാൻ്റെ എൻ്റെ കഥകൾ ഫസ്റ്റും ഞാൻ ഫസ്റ്റ് മുതലുള്ള എൻ്റെ ജീവിത കഥകൾ പറയുമ്പോൾ അത് ഞാൻ എൻ്റെ ഫസ്റ്റ് കഴിഞ്ഞ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഈ 2009 എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇക്ക മരിക്കുന്നത് 2024. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2024 2023 ഇക്ക മരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എത്രയോ മുന്നിലുള്ള കഥകൾ, അത് ഞാൻ കഥ എൻ്റെ ലൈഫ് ജേണി പറയാൻ പറയുമ്പോൾ എന്താ പറയും, ഷെയ്ഫ് എനിക്കറിയില്ല സൈക്കിൾ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ജീവിതകഥ പറയാൻ പറയുമ്പോൾ അത് ഞാൻ പറയുന്നതിനെ കട്ട് പോർഷനാക്കി എടുത്തിട്ട് നിങ്ങളൊരു കണ്ടന്റ് ആക്കി നിങ്ങൾക്കതിൽ കാശ് കിട്ടിയിരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണ് കളിക്കുന്നതെന്നും കൂടി അന്ന് ആലോചിക്കണം. പിന്നെ ഇത് തെറ്റിദ്ധാരണയാണ് മറ്റുള്ളവർക്ക്, കാരണം ഒരു ആത്മഹത്യ ആവുമ്പോൾ അത് വേറെ ആൾക്കാർ കാണുമ്പോൾ അപ്പൊ ഞാൻ എന്താ പറയാ, എന്റെ ഇക്കാന്റെ വീട്ടുകാരനായിട്ട് ഞാനൊരു അറ്റാച്ചും, അല്ലെങ്കിൽ അവര് ഞാൻ അവരെയും വിട്ടതാണ്, അവരെന്നെയും വിട്ടതാണ്. അപ്പൊ ഞാനും മക്കളും അവർക്ക് ഒരു ശല്യമില്ല, അവര് ഞങ്ങൾക്കൊരു ശല്യമല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് കൊടുത്തിട്ട് ഇക്ക മരിക്കാൻ കാരണം ഇക്കാന്റെ ഇക്കാന്റെ വീട്ടുകാരല്ല, ഇക്കാക്ക് മാനസികമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ ഓരോ പ്രശ്നങ്ങൾ എന്താ പറയാ, കുടുംബത്തിൽ വരുന്നതുകൊണ്ട് അവർ അവർക്ക് ആ ടൈമിൽ തോന്നി അവരത് ചെയ്തു.